ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്കിൻ്റെ ഡിസൈനുമായിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് എടുത്തു, ഇതുവരെ ഒരു ക്യാൻവാസ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇതുണ്ട് 10.5 ഇഞ്ച് നീളവും 9.5 ഇഞ്ച് വീതിയുമായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് മടക്കി, ഇത് നമ്മൾ നടുവേ ഒന്ന് മടക്കി. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്തിന് ഞാൻ 3 ഇഞ്ച് അകലമാണ് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് വെച്ചാൽ ആ അകലം തന്നെ കൊടുക്കുക. നോർമലി 3 ഇഞ്ചാണ് നമ്മൾ മിക്കവാറും എല്ലാത്തിനും തന്നെ കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമുക്കിവിടെ 6 ഇഞ്ച് കഴുത്തിറക്കം വേണം. അപ്പോൾ 6.5 മൊത്തത്തിൽ വേണം, തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്. 5.5 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തുവാണ്. 6 വേണം മൊത്തത്തിൽ, തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6.5. അപ്പം നമ്മൾ 1 ഇഞ്ച് കുറച്ച് ഇവിടെ അടയാളപ്പെടുത്തുവാണേ. ഇനി നമുക്കിതൊരു ബോക്സായി ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതൊരു ബോക്സാക്കി ചെയ്തു. ഇനി നമ്മളിത് നിവർത്തി വയ്ക്കുവാണേ. നിവർത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടും 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അകലവും ഈ അകലവും ഈ വശത്തും നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതും സ്ക്വയർ പോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് കയറ്റിയിട്ട് മേളിലോട്ട് അളന്നെടുക്കണം. ഇങ്ങനെ നമ്മൾ 1 ഇഞ്ച് കയറ്റി മേളിലേക്ക് അടയാളപ്പെടുത്തി. ഇനി നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ. ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയായിരുന്നു. ആ 1 ഇഞ്ച് ഇങ്ങനെ നമ്മൾ ആ 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചെടുത്തു. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഇറക്കം വരും. നമ്മൾ നേരത്തെ കുറച്ചതും കൂടെ കൂട്ടിയിട്ടുള്ള ഇറക്കം നമുക്കിവിടെ കിട്ടും. കണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിനെ അകം വശം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പുറവും ഇതിന് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ചെരിച്ചാണ് വെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്തു. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേന് 2 കളർ ആയിരിക്കണം തുണി, അതായത് ടോപ്പിൻ്റെ തുണിയും പാൻറ്റിൻ്റെ തുണിയും വേറെ വേറെ കളറുകളാണെങ്കിൽ ഇത് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ടോപ്പും പാൻറ്റും ഒരുപോലത്തേതാണെങ്കിൽ ഷോളിൻ്റെ കളറ് ചിലപ്പം വേറെ ആയിരിക്കും. അപ്പോൾ ആ ഷോളിൻ്റെ കളറ് ഇതിനേക്ക് അയൺ ചെയ്യുന്ന പീസിന് ഷോളിൻ്റെ കളർ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരുപോലെയാണെങ്കിൽ അതിനകത്ത് എംബ്രോയിഡറി വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കളറ് ഈ പീസിന് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു പീസാണ് കൊടുക്കുന്നത്, ഒറ്റ കളർ പീസ്. അപ്പം നമുക്കിത് ഇതിലേക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ പീസ് ഞാൻ ഇതിലേക്ക് അയൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഈ ഭാഗം മാത്രം ഒന്ന് അടിച്ചെടുക്കാം, വെട്ടിയെടുക്കാം. ഇവിടെ കറക്റ്റാക്കി ഒന്ന് വെട്ടിയെടുക്കാം. അപ്പം ഞാനിതിങ്ങനെ വെട്ടിയെടുത്തു. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ അടിച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ഇത് ഞാൻ റഫായിട്ടൊന്ന് കാണിക്കുന്നതാണ്, ഇത് ശരിക്കും ചുരിദാറിൻ്റെ പീസല്ല. അപ്പോൾ നമുക്ക് കഴുത്ത് കാണിക്കാനായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പീസല് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റാക്കി വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ പീസിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇവിടെ നമ്മളിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇതിലേ കൂടെ നമ്മളിങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് വേണം എള്ളിലേക്ക് പോകാനായിട്ട്. നമുക്കതിങ്ങനെ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വെച്ച് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, അപ്പം നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഈ ഇതിലേ കൂടെ ഇങ്ങനെ അടിച്ചെടുത്ത്. ഇനി നമുക്കിത് മറിച്ചെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്തടിക്കാം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഒരു വെറൈറ്റി ആയിട്ടുള്ള കഴുത്താണ്. അപ്പം
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.